എല്ലാവർക്കും നമസ്കാരം. പേജ് മേക്കറിൽ ഒരു ബയോഡാറ്റ തയ്യാറാക്കുന്ന വിധമാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. തുറന്നു വെച്ചിട്ടുള്ള പേജ് മേക്കർ വിൻഡോയിൽ നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ മെനുവിൽ ന്യൂ എന്ന് കൊടുത്ത് ഡോക്യുമെൻ്റ് സെറ്റപ്പ് ബോക്സിൽ നിന്നും പേജ് സൈസ് A4 എന്ന് സെലക്ട് ചെയ്യുക. താഴെ മാർജിൻ അളവുകൾ നാല് ഭാഗത്തും 20 mm വീതം, അതായത് 2 cm വീതം നാല് ഭാഗത്തും കൊടുക്കുക. 15 ആയാലും 20 ഇല്ല, ഞാനിപ്പോൾ 20 mm ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ എന്ന് കൊടുക്കുക. തുറന്നു വന്നിട്ടുള്ള ഈ പേജ് കൺട്രോൾ 1 എന്ന് ടൈപ്പ് ചെയ്ത് അതിനെ ആക്ച്വൽ സൈസിലേക്ക് മാറ്റി. ഇനി നമുക്ക് ആവശ്യമായ മാറ്ററുകൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്യണം. ടി ടൂൾ സെലക്ട് ചെയ്ത് താഴെയുള്ള കൺട്രോൾ പാലറ്റിൽ നിന്നും നമുക്കാവശ്യമായ ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഏരിയൽ ഫോണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്. സാധാ ഫോണ്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ശേഷം പേജിൻ്റെ മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ മാറ്റർ ടൈപ്പ് ചെയ്യാം. ഏറ്റവും മുകളിൽ ബയോഡാറ്റ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം. ബയോഡാറ്റ അത് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് 2 പ്രാവശ്യം എൻ്റർ ടൈപ്പ് ചെയ്യാം. അതിന് താഴെ നെയിം എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒരു ടാബ്, കീബോർഡിലെ ടാബ് കീ 1 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. ശേഷം കോളൻ, അതായത് ആ ഡബിൾ ഡോട്ട് 1 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. വീണ്ടും ഒരു ടാബ് കൂടെ കൊടുത്തതിന് ശേഷം പേര് ടൈപ്പ് ചെയ്യുക. പേര് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം. പേരിൻ്റെ കൂടെ ഇനീഷ്യൽ കൂടെ ചേർത്ത് ടൈപ്പ് ചെയ്യുക. അത് എങ്ങനെയാണോ നിങ്ങളുടെ രേഖയിലുള്ളത്, അതായത് SLC ബുക്കിലോ മറ്റോ നമ്മുടെ അടിസ്ഥാന ഈ ബയോഡാറ്റയുടെ കൂടെ നിങ്ങൾ കൊടുക്കുന്ന രേഖയിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ശേഷം ഒരു എൻ്റർ കൊടുത്ത് അഡ്രസ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നേരത്തെ ചെയ്തതുപോലെ 1 പ്രാവശ്യം ടാബ് കീ ക്ലിക്ക് ചെയ്യുക. കോളൻ 1 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. വീണ്ടും ടാബ് അടിച്ചതിന് ശേഷം ഹൗസ് നെയിം കൊടുക്കുക. എൻ്റർ ചെയ്ത ശേഷം അഡ്രസ്സിന് താഴെ നമുക്ക് അഡ്രസ്സ് 3-4 ലൈൻ വരും. അപ്പോൾ അഡ്രസ്സിന് താഴെ നാം ബാക്കി വിവരങ്ങൾ കൊടുക്കുമ്പോൾ ടാബ് കീ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം. അഡ്രസ്സിന് താഴെ 2 പ്രാവശ്യം ടാബ് ക്ലിക്ക് ചെയ്ത ശേഷം ഹൗസ് നെയിമിന് താഴെ പോസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിന് താഴെ വീണ്ടും എൻ്റർ ചെയ്ത് 2 പ്രാവശ്യം ടാബ് കീ ക്ലിക്ക് ചെയ്യുക. പോസ്റ്റിന് താഴെ ഡിസ്ട്രിക്റ്റ്, അതിന് താഴെ വീണ്ടും 2 പ്രാവശ്യം ടാബ് ക്ലിക്ക് ചെയ്ത ശേഷം കേരള, ഇന്ത്യ എന്നുകൂടെ വേണമെങ്കിൽ കൊടുക്കാം. അതിന് താഴെ പിൻകോഡ്, ഇത്രയും കൊടുത്ത ശേഷം വീണ്ടും എൻ്റർ ചെയ്ത് ഫോൺ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം 1 പ്രാവശ്യം ടാബ് കീ, കോളൻ, വീണ്ടും ടാബ്, അതിന് ശേഷം ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാം. ഇതിനിടയ്ക്ക് പേജ് സേവ് ചെയ്യാൻ വിട്ടുപോകരുത്. പേജ് ഓപ്പൺ ചെയ്ത ആദ്യം തന്നെ നമുക്ക് സേവ് ചെയ്യാം. ഞാൻ ഈ പേജ് സേവ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത് മറക്കാതിരിക്കുക. എൻ്റർ ചെയ്ത ശേഷം ഫോൺ നമ്പറിന് ശേഷം ഫാദേഴ്സ് നെയിം, ടൈപ്പ് ചെയ്ത ശേഷം ഒരു ടാബ്, കോളൻ, വീണ്ടും ഒരു ടാബ്, അതിനുശേഷം ഫാദറിൻ്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. അതിന് താഴെ മദേഴ്സ് നെയിം. ടൈപ്പ് ചെയ്ത ശേഷം ടാബ്, കോളൻ, വീണ്ടും ഒരു ടാബ്, അവിടെ മദറിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാം. അതിന് താഴെ ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. ഒരു ടാബ്, കോളൻ, വീണ്ടും ഒരു ടാബ്, അതിനുശേഷം വയസ്സ് കൊടുക്കുക. ഒരു സ്പേസ് കൊടുത്ത് ഒരു ഹൈഫൺ ഇട്ടതിന് ശേഷം, ഒരു സ്പേസ് കൂടെ കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക.
എൻ്റർ ചെയ്യുക. സെക്സ് ഒരു ടാബ്, കോളൻ വീണ്ടും ഒരു ടാബ്. മെയിൽ ഓർ ഫീമെയിൽ എൻ്റർ ചെയ്യുക. മെരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് ആണെങ്കിൽ ഇതും ടൈപ്പ് ചെയ്ത ശേഷം ഒരു ടാബ്, കോളൻ വീണ്ടും ഒരു ടാബ്. അതിനുശേഷം മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് കൊടുക്കുക, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ എന്ന് കൊടുക്കുക. എൻ്റർ ചെയ്യുക. നാഷണാലിറ്റി ഒരു ടാബ്, കോളൻ വീണ്ടും ടാബ്, ഇന്ത്യൻ. റിലീജിയൻ ആൻഡ് കാസ്റ്റ് ടാബ്, കോളൻ വീണ്ടും ടാബ്, റിലീജിയൻ കൊടുത്ത ശേഷം കോമ ഇട്ടതിന് ശേഷം ഒരു സ്പേസ് കൊടുത്ത് കാസ്റ്റ് കൂടെ ഇവിടെ ടൈപ്പ് ചെയ്യുക. സേവ് ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ എസ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ അത്രയും നേരം നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സേവ് ആകാൻ വേണ്ടി. ആദ്യം തന്നെ പേജ് ഓപ്പൺ ആക്കിയ ഉടനെ സേവ് കൊടുത്ത് പേര് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് കൺട്രോൾ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ സിസ്റ്റം ഓഫായി പോയാലും അതുവരെ ചെയ്തത് സിസ്റ്റത്തിലുണ്ടാവും. റിലിജിയൻ ആൻഡ് കാസ്റ്റ് കൊടുത്ത ശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ടൈപ്പ് ചെയ്ത ശേഷം ടാബ് ഒരു പ്രാവശ്യം, കോളൻ ഒരു പ്രാവശ്യം, വീണ്ടും ഒരു ടാബ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ ടൈപ്പ് ചെയ്യാം. കോമ പ്ലസ് ടു കോമ എന്തൊക്കെയാണോ ഉള്ളത് നമുക്ക് നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് താഴെ ഇപ്പോൾ നമ്മൾ ഒരു ബയോഡാറ്റയിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട വിവരങ്ങൾ നാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് താഴെ നമുക്കൊരു ഡിക്ലറേഷനാണ് ഇനി കൊടുക്കേണ്ടത്. ഡിക്ലറേഷൻ ഞാനിവിടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഇതിന് താഴെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം രണ്ട് പ്രാവശ്യം എൻ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്നത്. ഡിക്ലറേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് അതിന് താഴെ ഐ ഡു ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എബോവ് മെൻഷൻഡ് ഇൻഫർമേഷൻ ആർ കറക്റ്റ് ടു ദി ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു രണ്ട് എൻ്റർ നേരത്തെ കൊടുത്തതുപോലെ രണ്ട് പ്രാവശ്യം എൻ്റർ ചെയ്ത ശേഷം ഡേറ്റ് പ്ലേസ് ആദ്യം പ്ലേസ് കൊടുക്കാം. പ്ലേസ് എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ ടാബ് കീ വേണ്ട, ഒരു സ്പേസ് കൊടുക്കുക. കോളൻ വീണ്ടും ഒരു സ്പേസ് കൊടുത്ത് നമുക്കവിടെ നമ്മുടെ പ്ലേസ് ഏതാണോ അത് കൊടുക്കാം. അതിനുശേഷം എൻ്റർ ചെയ്ത് അതിന് താഴെ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് കോളൻ വീണ്ടും ഒരു സ്പേസ് ഇട്ട് ഡേറ്റും അന്നത്തെ ഡേറ്റും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ താഴെ പേര് വീണ്ടും കൊടുക്കേണ്ടതുണ്ട്, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം ഒരു ബയോഡാറ്റയിലേക്കുള്ള മാറ്ററുകൾ നാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് ഇതിനെ ഞാൻ മൊത്തമായി ഒന്ന് സെലക്ട് ചെയ്തു, കൺട്രോൾ എ എന്ന് കൊടുത്ത് സെലക്ട് ചെയ്തു. ഇതിൻ്റെ ലൈനുകൾ തമ്മിലുള്ള അകലം, അതുപോലെ അതിൻ്റെ ഫോണ്ട് സൈസ് ഞാനൊരു 13 സൈസിലേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. ബയോഡാറ്റയ്ക്ക് വേണ്ടി ഫോണ്ട് അളവ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു 10 മുതൽ 15 വരെ ഉള്ള ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. 10 താഴെയാവുമ്പോഴും 15 മുകളിലാവുമ്പോഴും അത് അൺസൈസായി മാറും. അത് ഏകദേശം 10 മുതൽ 15 ഫോണ്ട് സൈസിന് ഇടയിൽ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 13 ആണ് ഫോണ്ട് സൈസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ലൈനുകൾ തമ്മിലുള്ള അകലം ഒന്ന് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. അത് നമുക്ക് ഈ കൺട്രോൾ പാലറ്റിൽ നിന്നും ഫോണ്ട് സൈസ് കാണിക്കുന്ന ഭാഗത്തിന് തൊട്ട് താഴെയുള്ള അളവുകൾ വ്യത്യാസപ്പെടുത്തിയാൽ നമുക്കതിൻ്റെ ലൈനുകൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. ഞാനത് അല്പം കൂട്ടിക്കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പേജിലേക്ക് സെറ്റ് ചെയ്യണം. നമുക്കാദ്യം ഈ ബയോഡാറ്റ എന്നത് മാത്രമൊന്ന് സെലക്ട് ചെയ്യാം. അതിനെ നമ്മുടെ താഴെയുള്ള ഫോണ്ടൊക്കെ കാണിക്കുന്ന ഈ കൺട്രോൾ പാലറ്റ് എന്ന ബോക്സിൽ ഫോണ്ടിൻ്റെ പേര് കാണിക്കുന്നതിന് തൊട്ട് താഴെ
ഒരു ബി കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് ബോൾഡ് ആകും. അതിൻ്റെ വലതുവശത്ത് ഒരു യു, അണ്ടർലൈൻ ചെയ്ത യു കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് അണ്ടർലൈൻ വരും. ഫോണ്ട് സൈസ് ഒരല്പം അതിന് കൂട്ടിക്കൊടുക്കാം. അതിനുശേഷം അതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അതിന് അവിടെ തന്നെ ഈ ഫോണ്ട് സൈസ് എഴുതിയതിന് ഇടതുവശത്ത് ഒരു ടി കാണാം, അതിന് തൊട്ട് താഴെയുള്ള ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അലൈൻമെൻറ്റ് മാറ്റുന്നതിനുള്ള ഓപ്ഷൻ വന്നത് കാണാം. അതിൽ നിന്നും സെൻറ്റർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അത് പേജിൻ്റെ സെൻറ്ററിലേക്ക് വന്നു നിന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം, അതായത് നെയിം മുതൽ ഡിക്ലറേഷന് മുകളിലുള്ള ഭാഗം വരെ, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ഭാഗം ഞാൻ മൊത്തമായി സെലക്ട് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് ടാബ് സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടാബ് നമുക്ക് ടൈപ്പ് മെനുവിൽ, മെനു ബാറിൽ ഫയൽ, എഡിറ്റ്, ലേഔട്ട് എന്നതിന് ശേഷം ടൈപ്പ് എന്ന മെനുവിൽ നമുക്ക് ഇൻഡൻസ് ആൻഡ് ടാബ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ടാബ് സെറ്റ് ചെയ്യാനുള്ള ഈ കോള നമുക്ക് തുറന്നു കിട്ടും. ഇനി അതല്ലെങ്കിൽ മെനു ബാറിന് തൊട്ട് താഴെയുള്ള സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലും അതിനുള്ള ഒരു ചിഹ്നമുണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താലും നമുക്ക് ടാബ് കീ കിട്ടും. ടൈപ്പ് മെനുവിലും ഉണ്ട്. ഈ കോളം വന്നതിന് ശേഷം ഈ കോളത്തിൽ താഴെ ഒരു സ്കെയിലുണ്ട്. ഈ സ്കെയിലിന് മുകളിൽ ഉള്ള ഒരു സ്പേസിൽ രണ്ട് ആരോ മാർക്കുകൾ കാണാൻ സാധിക്കും. ഒരു ബ്ലാക്ക് ആരോ മാർക്ക് ഒന്ന് വലത്തോട്ടും എന്ന ഇടത്തോട്ടുമായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നാം സെലക്ട് ചെയ്തിട്ടുള്ള ഈ മാറ്ററിൻ്റെ അളവിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നാം ടൈപ്പ് ചെയ്തിട്ടുള്ള മാറ്ററിൽ ഈ കോളം കൊടുത്തതിൻ്റെ ഇടതുവശത്ത് ഏറ്റവും നീളമുള്ള ലൈൻ ഏതാണോ അതിൻ്റെ അടുത്തേക്ക് ഇതിനെ നമുക്ക് ഈ ഇതിൻ്റെ മുകളിലുള്ള നീല ബാറിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ മാറ്റി വെക്കാൻ സാധിക്കും. അതിനടുത്തേക്ക് വെക്കുക. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഭാഗത്തുള്ള ഈ ആരോ, പൂജ്യം എന്ന സ്കെയിലിൽ പൂജ്യം കാണിക്കുന്ന ഭാഗത്തുള്ള ഈ ആരോ നമ്മുടെ മാറ്റർ തുടങ്ങുന്ന ഭാഗത്ത് കറക്റ്റാക്കി വെക്കുക. ശേഷം നമുക്ക് ആവശ്യമായ അളവിൽ, അതായത് നാം ഫസ്റ്റ് ടാബ് അടിച്ചത് നമുക്ക് വന്ന് നിൽക്കേണ്ടത്, അതായത് ഫസ്റ്റ് ഒരു ടാബ് അടിച്ച് നാം കോളൻ ആണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്, അത് വന്ന് നിൽക്കേണ്ട സ്ഥലത്ത് ഒരല്പം നമ്മുടെ മാറ്ററിൽ നിന്നും കുറച്ചല്പം വിട്ടു നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഒരല്പം കൂടെ ഒരു കുറച്ച് വലതുവശത്തേക്കായിട്ട് ഒരു ക്ലിക്ക് കൂടെ ചെയ്യാം. അങ്ങനെ രണ്ട് ടാബ് നാം അവിടെ സെറ്റ് ചെയ്ത ശേഷം അപ്ലൈ എന്ന് കൊടുക്കുക. ശേഷം ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി ഇപ്പോൾ നോക്കുക, നമ്മുടെ മാറ്റർ നല്ല ഓർഡറിലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഡബിൾ ഡോട്ടുകളെല്ലാം ഒരേ ലൈനിലാണ്. നാം അതിനുശേഷം ടൈപ്പ് ചെയ്തതും ഒരേ ലൈനിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി താഴെയുള്ള ഡിക്ലറേഷൻ, അതിന് വേണമെങ്കിൽ ഒന്നുകൂടെ താഴ്ത്തി കൊടുക്കാം. ശേഷം ഡിക്ലറേഷൻ എന്ന് മാത്രം സെലക്ട് ചെയ്യുക. അതിനെ സെൻറ്ററിലേക്ക്, നേരത്തെ ബയോഡാറ്റ ചെയ്തതുപോലെ സെൻറ്ററിലേക്ക് മാറ്റുക. കൺട്രോൾ പാലറ്റിലെ മുകളിലുള്ള ഈ ടി ക്ലിക്ക് ചെയ്ത് ഫോണ്ടിന് താഴെയുള്ള ബോൾഡ് കൊടുക്കുക. ഇനി ഇവിടെ ഫസ്റ്റ് ഭാഗത്ത് ഒരു ടാബ് കൊടുത്ത് അതിനെ, സോറി ടാബ് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്കിത് അലൈൻമെൻറ്റ് ജസ്റ്റിഫൈ കൊടുക്കുക. ഈ സെൻട്രൽ അലൈൻമെൻറ്റ് വലതുവശത്തുള്ള ജസ്റ്റിഫൈ കൊടുത്ത് അതിനെ അലൈൻമെൻറ്റ് കളർക്കാക്കുക. ഫസ്റ്റ് ഭാഗത്ത് ടാബ് കൊടുക്കാൻ സാധിക്കാത്തത് ഇവിടെ മൊത്തമായി സെലക്ട് ചെയ്ത് നമുക്ക് ടാബ് റീസെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ കുറച്ച് സ്പേസ് കൊടുത്താലും മതിയാവും. ഒരല്പം നീങ്ങി നിൽക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് കൊടുക്കുക. ഇനി ഇതിന് താഴെ നമുക്ക് ഈ പേര് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. അത് താഴെ ഈ ഡേറ്റ്, പ്ലേസ് ഡേറ്റ് എന്ന് കൊടുത്തതിൻ്റെ വലതുവശത്തായി ഒരു ടെക്സ്റ്റ് ബ്ലോക്ക് വരച്ച് അതിവിടേക്ക് പേസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു ബയോഡാറ്റ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുക. ബയോഡാറ്റസ് കഴിഞ്ഞതിന് ശേഷം ഒരു എൻ്റർ കൂടെ ഞാൻ കൊടുത്തു. അതിൻ്റെ വലതുവശത്ത് ഒരു ഫോട്ടോ നമുക്ക് ഒട്ടിക്കാം. അതുപോലെ ഇതിന് മൊത്തമായി ഒരു ബോർഡർ ലൈൻ വരക്കാം. ബോർഡർ ലൈൻ വരക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക,
നമ്മൾ ഈ മാർജിൻ ലൈനോട് ചേർന്നാണ് ഇപ്പോൾ നാം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർജിൻ ലൈനിന് പുറം ഭാഗത്തായിട്ട് ബോർഡർ ലൈൻ വരയ്ക്കുക. മാർജിൻ ലൈൻ പ്രിന്റിൽ വരില്ല, നമ്മുടെ ഈ നാം ടൈപ്പ് ചെയ്തത് മാത്രമാണ് പ്രിന്റിൽ ഉണ്ടാവുക. അപ്പോൾ ബോർഡർ ലൈൻ വരയ്ക്കുമ്പോൾ മാർജിൻ ലൈനിൻ്റെ പുറം ഭാഗത്തൂടെ ആയിട്ട് വരയ്ക്കുക. നാം 2 സെൻറ്റിമീറ്റർ മാർജിൻ കൊടുത്തതുകൊണ്ട് പുറം ഭാഗത്ത് കൂടെ തന്നെ ബോർഡർ ലൈൻ വരയ്ക്കാൻ സ്പേസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഒരു സാധാ ഒരു അത്യാവശ്യമായ ഒരു ബയോഡാറ്റയിൽ ഉണ്ടാവേണ്ടത്. ഇനി ബയോഡാറ്റയുടെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സും പ്രസൻ്റ് അഡ്രസ്സും വ്യത്യാസമുണ്ടെങ്കിൽ അത് രണ്ടും നമുക്ക് വ്യത്യസ്തമായി ആദ്യം പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക, അതിന് താഴെ പ്രസൻ്റ് അഡ്രസ്സ് എന്ന് കൊടുത്ത് പ്രസൻ്റ് അഡ്രസ്സും ടൈപ്പ് ചെയ്യാം. അതുപോലെ മെറിറ്റൽ സ്റ്റാറ്റസ്, സ്ത്രീകളാണെങ്കിൽ മാരീഡ് എന്ന്, മാരീഡ് ആണെങ്കിൽ അതിന് താഴെ ഹസ്ബൻഡ് നെയിം കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്ത ശേഷം നാം എന്തിനു വേണ്ടിയാണോ ഈ ബയോഡാറ്റ കൊടുക്കുന്നത് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എക്സ്പീരിയൻസ് നമുക്കിതിൽ ഉൾപ്പെടുത്താം. അതുപോലെ വിദേശത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബയോഡാറ്റ തയ്യാറാക്കുന്നതെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താം. പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മളതിന് ഉൾപ്പെടുത്തേണ്ടത് കാര്യങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേജിന് പുറത്ത് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് കൊടുത്ത് അതിന് ഒരു അണ്ടർലൈൻ കൊടുത്ത ശേഷം പാസ്പോർട്ട് നമ്പർ, പ്ലേസ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പിരി, ഇത്രയും കാര്യങ്ങളാണ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് കൊടുത്ത് നാം കൊടുക്കേണ്ടത്. ഇത് വിദേശത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടി ബയോഡാറ്റ തയ്യാറാക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് ആവശ്യം വരിക. ഇനി അതുപോലെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് ബയോഡാറ്റ തയ്യാറാക്കുന്നതെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസും ഇതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ ലൈസൻസ് നമ്പർ, ക്ലാസ് ഓഫ് വെഹിക്കിൾ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പിരി, ഇത്രയും കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് കൊടുക്കേണ്ടത്. ഇതൊക്കെ ആവശ്യമുള്ളതിന് മാത്രം ചേർത്താൽ മതിയാകും. ഒരു സാധാരണ ബയോഡാറ്റയിൽ നാം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് നാം ഇവിടെ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഓരോന്നും അതാത് ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്കതിൽ കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള സംഗതികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.